ചലച്ചിത്ര സംഗീത രംഗത്തേക്ക് കടന്നു വന്നിട്ട് 3 പതിറ്റാണ്ടുകളിലേറെയായി. ഈ 3 പതിറ്റാണ്ടുകൾ കൊണ്ട് ഏകദേശം 1000-ൽ അധികം ഗാനങ്ങൾ ഇദ്ദേഹം സംഗീത ആസ്വാദകർക്ക് നൽകുകയുണ്ടായി. ശ്രീ കൃഷ്ണചന്ദ്രൻ്റെ സംഗീത ലോകത്തേക്ക് വീണ്ടും നമ്മൾ സഞ്ചരിക്കുന്നു അടുത്ത ഗീതാഞ്ജലിയിലൂടെ. ഇന്നത്തെ ഗീതാഞ്ജലി ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നിലാവല തളിർക്കുടിൽ നിറങ്ങൾ ചൂടുമ്പോ സിനിമാ നടികളാണ് സാധാരണ കല്യാണം കഴിഞ്ഞാൽ അഭിനയം നിർത്തുക, അല്ലേ? കല്യാണം കഴിഞ്ഞാൽ അഭിനയം നിർത്തി അങ്ങ് പോകും. പിന്നെ ചിലപ്പോൾ ചിലർ തിരിച്ചു വരും, ചിലർ തിരിച്ചു വരില്ല, അങ്ങനെയൊക്കെ. പക്ഷെ എൻ്റെ ഒരു അനുഭവ പ്രകാരം ഞാൻ യുവജനോത്സവം എന്നുള്ള സിനിമയാണ് ഏറ്റവും അവസാനം അഭിനയിച്ച എൻ്റെ കല്യാണത്തിന് തൊട്ടു മുമ്പായിരുന്നു. ചരിത്രമഹേതം കേശവാദൃത വീണ ശരീര. ഞാൻ ഈ മാരാരെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ പരിപാടിയല്ല. ഞങ്ങൾക്കവിടെ മറ്റേ കാണും, മറ്റേ കാറുണ്ട്, മറ്റേ അവിടെ പട്ടിണിയാണ് വീട്ടിൽ. വീട്ടിലവിടെ വലിയ പണിയൊന്നുമില്ല, ഒന്നുമില്ല. അവസാനം പെങ്ങളാരുടെ കൂടെ ഒളിച്ചോടിപ്പോയി അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തു, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. തേൻമഴയോ പൂമഴയോ ചന്നം പിന്നം ചാരി. ബദർവേത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ സമയത്ത് തന്നെ ഞാൻ മദ്രാസിൽ ഞാൻ ഡബ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ സത്യ സ്റ്റുഡിയോയിൽ സുപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ അലാവുദ്ദീനും അത്ഭുത വിളക്കും എന്നുള്ള സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അദ്ദേഹമായിരുന്നല്ലോ. ഞാൻ കമലഹാസനെ കാണാൻ വേണ്ടി ആ സ്റ്റുഡിയോയിൽ പോയി അദ്ദേഹത്തിനെ പരിചയപ്പെട്ടു. അതിനുശേഷം എപ്പോൾ കണ്ടാലും ഞാൻ എപ്പോഴും ചോദിക്കും, എന്നെ ഓർമ്മയുണ്ടോ, മനസ്സിലായെന്ന്. എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? പുള്ളിക്ക് നല്ല ഓർമ്മശക്തി. കൈവരിയും പുതു കൈവരിയും തമ്മിൽ ചേരുന്നു പൂഞ്ചോലയാളൊഴുകിടുന്നു മന്ദമന്ദം രാജമന്ദാകിനി. അഭിനയിക്കുമ്പോൾ ഷൂട്ട് ഈ റെക്കോർഡ് ചെയ്ത സാധനം നമുക്ക് കേൾക്കാൻ പറ്റും. ശരി. കാരണം പൈലറ്റ് ട്രാക്ക് എന്ന് പറയും. അപ്പം അത് കേട്ടിട്ടാണ് നമ്മൾ ഡബ് ചെയ്യുന്നത്. അപ്പം ഈ കുട്ടി എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അറിയാം? ഒന്നുമില്ലെങ്കിൽ നിന്റെ പട്ടിയമ്മയല്ലേ.